തിരുവനന്തപുരത്തും മോൺസൻ മാവുങ്കൽ തട്ടിപ്പിന് പദ്ധതിയിട്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തലസ്ഥാനത്ത് മ്യൂസിയം തുടങ്ങാനായിരുന്നു മോൺസൻ്റെ പദ്ധതി ഇത് വ്യക്തമാക്കുന്ന മൊബൈൽ സന്ദേശം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു സംസ്കാര ചാനൽ മോൺസൺ വാങ്ങാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മോൺസൻ മാവുങ്കലിൻ്റെ സാമ്പത്തിക തട്ടിപ്പിൽ ആദായനികുതി വകുപ്പും അന്വേഷണം തുടങ്ങി സംസ്കാര ചാനലിന്റെ ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിലാണ് രണ്ടാം പ്രതിയായ മോൺസനെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ചിന്റെ കൂടുതൽ കണ്ടെത്തലുകൾ കേസിലെ ഒന്നാം പ്രതി ഹരിപ്രസാദും മോൺസനും തമ്മിലുള്ള ഇടപാടുകൾ പരിശോധിച്ചതിൽ തലസ്ഥാന നഗരത്തിലും മോൺസൻ മ്യൂസിയം തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് വ്യക്തമായി ഹരിപ്രസാദിന് മോൺസൻ അയച്ച മൊബൈൽ സന്ദേശമാണ് ഇതിന്റെ തെളിവ് മോൺസൻ സംസ്കാര ചാനൽ വാങ്ങാൻ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ചാനലിന് പത്തു ലക്ഷം രൂപ കൈമാറിയത് ബിനാമി ജോഷി വഴിയെന്നും മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് മൊഴി നൽകിയിട്ടുണ്ട് സംസ്കാര ചാനലിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഓഫീസിലും കരമനയിലെ ടൂർ സ്റ്റാർ മീഡിയ ഓഫീസിലും മോൺസനുമായി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി ചാനൽ ചെയർമാന്റെ വ്യാജ നെയിംബോർഡ് ഉണ്ടാക്കിയതിനും ഓഹരി തട്ടിയെടുക്കാൻ രേഖകൾ ചമച്ചതുമടക്കമുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇതിനിടെ മോൺസന്റെ സാമ്പത്തിക ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ ആദായ നികുതി അന്വേഷണ വിഭാഗം ശേഖരിച്ചു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടിന്യൂസ് തിരുവനന്തപുരം